നയിക്കുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പാണ് നീലാംബരി. അഞ്ചു വർഷമായി ഞങ്ങൾ ഈ ഗ്രൂപ്പ് നയിച്ചുകൊണ്ട് വരുന്നു. ഏകദേശം 500-ഓളം വേദികളിൽ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. രാത്രി വൈകിയാലും ഞങ്ങളുടെ പ്രോഗ്രാംസിനെല്ലാം കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ രക്ഷകർത്താക്കളാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ റെഡ് കാർപ്പറ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടാലൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അതും നമ്മുടെ പെൺകുട്ടികൾ, അവരുടെ കുറേ സ്ട്രഗ്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അതിനൊക്കെ ശേഷം ഇപ്പം അവർ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം നീലാംബരി. എന്റെ പേര് ശ്രീനിധി. അനുലക്ഷ്മി. അനുലക്ഷ്മി. സമുദ്ര. സമുദ്ര. ക്രിസ്റ്റി സ്റ്റാൻലി. ക്രിസ്റ്റി. ഓക്കെ. ഈ നീലാംബരീസ് എന്നുള്ള ഗ്രൂപ്പ് തുടങ്ങാനുള്ള ആ ഒരു റീസൺ എന്തായിരുന്നു? നിങ്ങൾ ഒറ്റ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നാളെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം, അങ്ങനെയല്ലോ. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ആ ഒരു കഥ? ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് പുറത്ത് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് വന്ന് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്യും. അപ്പൊ ഞങ്ങൾ മ്യൂസിക് സ്റ്റുഡൻസ് ആണ് പുറത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഒരു പ്രോഗ്രാം വന്ന്, അപ്പോൾ അവിടെ ഞങ്ങൾ ബി എ മ്യൂസിക് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ പോയി പാടി. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ റെപ് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നല്ല പാട്ടായിരുന്നു, എല്ലാവരും നന്നായിട്ട് പാടി. അപ്പോൾ ആ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണമുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ വന്നൊന്ന് പാടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ പാടാം എന്ന് കരുതി ചെന്നതാണ്. അങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു, ഒരു ട്രൂപ്പായാലോ, ഗേൾസ് മാത്രമുള്ള ട്രൂപ്പ് കുറവല്ലേ. അതെ അതെ. ഈ ഗ്രൂപ്പിൽ ആരോ ഒരാള് മെയിൽ സോങ് വോയിസിൽ പാടും, മെയിൽ വോയിസിൽ പാടും അല്ലേ? ക്രിസ്റ്റി പറയൂ, അത് കുഞ്ഞിലെ മുതൽ അങ്ങനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഉണ്ടായിരുന്നോ, അതെയോ നിങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണോ? ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണ്. തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു മെയിൽ വോയിസ് എടുക്കാൻ തുടങ്ങി, ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ ഈ മെയിൽ വോയിസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ? ആ, ഇഷ്ടമുള്ള ഒരു പാട്ട്. കാണുന്ന രൂപവും വായിക്കരുതെന്ന് വന്ന വോയിസും കൂടെ ഭയങ്കര രസമായിരുന്നു, നന്നായിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ആൻഡ് ഈ അതായത് നിങ്ങൾ ഒരുപാട് സ്റ്റേജുകളിൽ ഇപ്പോൾ പാടിയിട്ടുണ്ടാവുമല്ലോ, അപ്പം ആ സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിപ്പം പല സ്ഥലത്തും പറയുന്നത് കേൾക്കാമല്ലോ, പെൺകുട്ടികൾ മാത്രം വരുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ടൈം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം മെയിൽ സിംഗേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഗേൾസ് മാത്രം വന്ന് പാടിയാൽ അത് എത്രത്തോളം വിജയിക്കും ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഞങ്ങൾ നാലുപേരായതിനു ശേഷമാണ് ഒരുപാട് കുറച്ചും കൂടെ ഒന്ന് പിന്നെ മെയിൽ വോയിസ് എടുക്കാൻ ഒരാളും കൂടി വന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് വന്നത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ എന്തുകൊണ്ട് മെയിൽ വോയിസ് ചെയ്തുകൂടാ. അത് ശരി. ഇവര് രണ്ടുപേരും ഒരു പാട്ട് പാടും, ഇവര് നിങ്ങള് രണ്ടുപേരും കൂടെ ഏതെങ്കിലും. കുസുമവദന മോഹ സുന്ദര മദന ലളിത ഗാനവല്ലഭ, ഓ കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ. മോഹ സുന്ദര സുന്ദര സുന്ദര. വൗ, പൊളിച്ചു പൊളിച്ചു. താങ്ക്.
ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ കൊറേ ഇടിവെട്ട ഐറ്റങ്ങൾ ഉണ്ടെന്ന് അല്ലേ. സോ ഞങ്ങൾ എല്ലാവരും അത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ കൂടെ വന്ന അമ്മ അമ്മമാരായിരിക്കും അല്ലേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് വളരെയധികം സന്തോഷം, സ്വാഗതം. നിങ്ങക്ക് മേനക ചേച്ചി കണ്ടിട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. ഭരിതനായി ചെറുതിലേ തൊട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ്. എന്റെ ബുക്കിനകത്തെല്ലാം മേനക ചേച്ചിയുടെ ഫോട്ടോയാ. അത് ശരി. അയ്യോ, ഇഷ്ടമാണ്, അത്രയ്ക്കൊരു ആരാധനയാണ് അല്ലേ. ഇവിടെ കാണാൻ പറ്റുന്നത് വിചാരിച്ചിരുന്നോ? വിചാരിച്ചില്ല. വലിയ സന്തോഷം. അതില് ഭയങ്കര സന്തോഷം, വലിയ സന്തോഷം. അപ്പൊ ഇപ്പൊ മക്കളെക്കാളും കൂടുതൽ അവരാണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ. പിന്നെന്താ, ഒത്തിരിയുടെ ചെറുപ്പമായിട്ട് തോന്നിയും ചെയ്യുന്നു. സുന്ദരിയായിട്ട്, പാവാടയും ബ്ലൗസും കിട്ടിയാ ഇടാൻ വലിയ സന്തോഷം കൂടെ. നിങ്ങൾ അച്ഛന്മാര് രണ്ടുപേരും പറയൂ, മേനക ചേച്ചിയുടെ സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ കണ്ടിട്ടു. ആ, എന്നിട്ട് പറയൂ, എന്താ ചേച്ചിയോട് ചോദിക്കാനുള്ള വിശേഷം? അത് അന്നത്തെ കണ്ട് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ലക്ഷ്മിയുടെ ഫാദർ ആണ്. എന്റെ പേര് റജിൽ കുമാർ എന്നാണ്. ഞാൻ സമുദ്രയുടെ ഫാദറാണ്. ഞാൻ ഓപ്പോള് സിനിമ മുതൽ കാണുന്നുണ്ട്. ഓപ്പോൾ സിനിമയില്ലേ, അത് മുതൽ കാണുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് എനിക്ക് ശങ്കർ മേനക ജോഡി എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം.